ഇന്ന് കേരളത്തിൽ ഒരു രോഗവുമില്ലാതെ ജീവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. നിങ്ങൾക്കും ലളിതമായ ചില മാറ്റങ്ങൾ, വളരെ ചെറിയ ചില മാറ്റങ്ങൾ ആഹാര രീതിയിൽ, ജീവിത രീതിയിൽ മാറ്റിയാൽ ഒരു രോഗവുമില്ലാതെ സുഖമായി ജീവിക്കാൻ സാധിക്കും. ആ ലളിതമായ വഴികളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആശയപരമായ ചില കാര്യങ്ങളുമുണ്ട്, പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. ശരീരം എന്നതിലാണ് ചികിത്സകളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശരീരത്തെ നന്നാക്കുക, ശരീരത്തിൻ്റെ കേട് മാറ്റുക, ശരീരത്തിൻ്റെ രോഗം മാറ്റുക, അതിനേത് മരുന്ന്, അതെങ്ങനെ കണ്ടുപിടിക്കണം, ഏത് മരുന്ന് ഉപയോഗിക്കണം, അത് ദയനീയമായി പരാജയപ്പെടുകയാണ്. ശരീരത്തെ മുൻനിർത്തി, ശരീരത്തെ പരീക്ഷണ വിധേയമാക്കി, സ്കാനിങ് നടത്തി, അത് പരാജയപ്പെടുകയാണ് ആ മരുന്ന് ചികിത്സകൾ. കാരണം ശരീരം മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ്, മനസ്സിൻ്റെ കീഴെയാണ് ശരീരം. മനസ്സ് കൽപ്പിക്കുന്നത്, ആജ്ഞാപിക്കുന്നത് ചെയ്യുക മാത്രമാണ് ശരീരത്തിന് സാധിക്കുക. മനസ്സിനെയും നിയന്ത്രിക്കുന്നത് ഞാനെന്ന ആത്മശക്തിയാണ്. ആ ആത്മശക്തിയിൽ നിന്നാണ് നമ്മുടെ ജീവിത ചിന്തകളും നമ്മുടെ ജീവിതത്തിലെ ആഹാരപാനീയങ്ങളും എല്ലാ കർമ്മങ്ങളും തുടങ്ങേണ്ടത്. ആരംഭിക്കേണ്ട കേന്ദ്രം ആത്മജ്ഞാനമാണ്, ആത്മാവാണ്. അതാണ് ആശ്രമം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മനസ്സിലേക്കും ശരീരത്തിലേക്കുമുള്ള വഴി, അങ്ങനെയാണ് അതിൻ്റെ ഒഴുക്ക്. അതിനു പകരം ശരീരത്തിൽ നിന്ന് ഒഴുകാൻ നോക്കിയാൽ ശരീരത്തിന് അത് വേണ്ട പോലെ സ്വീകരിക്കും. നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട്. എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസുകളുണ്ട്. രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ്. തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് 7 ചികിത്സാലയങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽ ശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട്, കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട്, ആലപ്പുഴയിൽ കൈനകരി മുണ്ടക്കൽ പാലത്തിനടുത്ത്, എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര, തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്യാർക്കടവിൽ, മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത് നേച്ചർ ലൈഫിൻ്റെ ചികിത്സാലയങ്ങളുണ്ട്. ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരാരോഗ്യ പ്രവർത്തനമാണ്. നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട്. അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളും ഡോക്ടറാകണം, നിങ്ങളുടെ ഡോക്ടർ. അതാണ് ആശ്രമം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മനസ്സിലേക്കും ശരീരത്തിലേക്കുമുള്ള വഴി, അങ്ങനെയാണ് അതിൻ്റെ ഒഴുക്ക്. അതിനു പകരം ശരീരത്തിൽ നിന്ന് ഒഴുകാൻ നോക്കിയാൽ ശരീരത്തിന് അത് വേണ്ട പോലെ സ്വീകരിക്കാൻ സാധിക്കില്ല, മനസ്സിനത് വേണ്ട പോലെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ആത്മാവിലേക്ക്, ഞാൻ എന്ന ആ ജീവതലത്തിലേക്ക്, ആത്മതലത്തിലേക്ക് അതെത്തില്ല. ഇതാണ് ഇന്ന് ആരോഗ്യരംഗത്ത്, ചികിത്സാരംഗത്ത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് കാരണം. ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് കാണാം. രോഗവുമായി വരുന്ന ഒരു ശരീരത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വികാര വിചാരങ്ങളാണ്, നിങ്ങളുടെ ദേഷ്യമാണ്, മറ്റുള്ളവരോടുള്ള വെറുപ്പും പകയും കോപവുമൊക്കെയാണ് നിങ്ങളുടെ രോഗങ്ങളുടെ കാരണം എന്ന് കണ്ടുപിടിച്ച് അത് മാറ്റാൻ പറയുമ്പോൾ 10 പൈസയുടെ ലാഭം
ചികിത്സകളിൽ ഉണ്ടാകുന്നില്ല. ചികിത്സകൾ ഇന്ന് രോഗത്തെ കൊണ്ട് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ സാധിക്കും, നിങ്ങളുടെ രോഗം കൊണ്ട് ചികിത്സകരായ എനിക്ക് എന്ത് ലാഭമുണ്ടാക്കാൻ പറ്റും എന്ന പരീക്ഷണമാണ്. എത്ര മരുന്നുകൾ വിൽക്കാൻ പറ്റും, എത്ര സർജറി വിൽക്കാൻ സാധിക്കും, അങ്ങനെ കച്ചവടത്തിൽ ലാഭത്തിൽ അധിഷ്ഠിതമായി പോയ ഒരു ചികിത്സാ സംവിധാനമാണ് നിർഭാഗ്യവശാൽ നമുക്കിന്നുള്ളത്. അതാകട്ടെ, ശരീരത്തെ കീറിമുറിച്ചും ശരീരത്തെ നന്നാക്കാൻ ശ്രമിച്ചും പരാജയപ്പെടുകയാണ്. വികാര വിചാരങ്ങളിലുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന ഈ മാറ്റത്തിൽ ശരീരത്തിൻ്റെ ആരോഗ്യവും അനാരോഗ്യവും തുടർന്നുണ്ടാകുന്ന രോഗങ്ങളുമെല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതായാൽ, നമ്മുടെ ശരീരത്തെ തളർത്തുന്നതായാൽ, നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നതായാൽ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ സാധിക്കില്ല. അത് പല പല രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന രോഗത്തിന് 5 രൂപയുടെയോ 50 രൂപയുടെയോ മരുന്നെടുത്ത് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല. തൽക്കാലം ആ രോഗം മാറിയതായി കാണപ്പെട്ടാലും നമ്മുടെ ശരീരം നന്നാകുന്നില്ല, നമ്മുടെ ശരീരം പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തുന്നില്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ശരീരത്തെക്കാൾ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആരോഗ്യകരമായി വയ്ക്കേണ്ടത്. ഈ മനസ്സ് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതും മനസ്സിൽ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും വേണ്ട എന്ന് പറയാനുള്ള കൺട്രോള് നിയന്ത്രണം എൻ്റെ കയ്യിലുണ്ട്. മനസ്സേ അങ്ങനെ ചിന്തിക്കണ്ട, അയ്യ അത് വേണ്ട, ആ ചിന്ത വേണ്ട. ആ നിലയ്ക്ക് എൻ്റെ മനസ്സിനെയും നിയന്ത്രിക്കുന്ന എൻ്റെ രഥയുടെ ബുദ്ധിയുടെ അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ജീവൻ്റെ ആത്മശക്തിയുടെ ആ ഒരു തലത്തിൽ ഞാൻ എന്നെ തിരിച്ചറിയുമ്പോഴാണ് ഒരു ജന്മം ഒരു ജീവിതം സഫലമാകുന്നത്, ആരോഗ്യകരമാകുന്നത്.